ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനു വേണ്ടി മനുഷ്യനായി മണ്ണിൽ പിറന്ന് മരക്കുരിശിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് 3 ദിവസം കഴിഞ്ഞ് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗാതി സ്വർഗത്തിൽ എന്നും ജീവിക്കുന്ന കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ സ്നേഹ വന്ദനങ്ങൾ. വിമർശനങ്ങൾക്ക് മറുപടി പറയേണ്ടത് എങ്ങനെയാണെന്ന് യാതൊരു പിടിയുമില്ലാത്ത കൂട്ടരാണ് മുസ്ലിങ്ങൾ എന്ന് ഞങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ആർക്കെങ്കിലും സംശയം തോന്നിയേക്കാം. അങ്ങനെ സംശയമുള്ളവരെ ഞങ്ങളുടെ വീഡിയോകളുടെ കമന്റ് ബോക്സ് നോക്കിയാൽ മതി, സംശയമൊക്കെ അന്നേരം തന്നെ മാറിക്കൊള്ളും. കമന്റുകൾ വായിക്കാൻ നല്ല കോമഡിയാണ്, ചിരിച്ചിരിച്ചൊരു വഴിക്കാവും. ഖുർആനിലെ 24 ആയത്തുകൾ അന്യമതസ്ഥരുമായി കലാപം ഉണ്ടാക്കാൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ് എന്നൊരു ഇന്ത്യൻ കോടതി വിധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളൊരു വീഡിയോ ചെയ്താൽ അതിന് താഴെ വരുന്ന മറുപടി കമന്റ് യേശു ദൈവമാണോ എന്നാണ്. യേശു ക്രിസ്തുവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത വിഷയമായിരിക്കും, പക്ഷെ വന്ന് ചോദിക്കുന്നത് അതാണ്. അതല്ലെങ്കിൽ മുഹമ്മദ് കൊള്ളയടിച്ചാണ് കുടുംബം പോറ്റിയിരുന്നത് എന്ന് ഹദീസ് സഹിതം നമ്മളൊരു ആരോപണം ഉന്നയിച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്രസ്താവന നടത്തിയാൽ അതിന്റെ താഴെ വന്ന് പറയുന്ന മറുപടി നീ അവശ ക്രിസ്ത്യാനിയല്ലേ എന്നാണ്. എന്നോട് ചോദിക്കുകയാണ്, നീ അവശ ക്രിസ്ത്യാനിയല്ലടാ, പുലയ ക്രിസ്ത്യാനിയല്ലേ എന്നൊക്കെയാണ്. അതല്ലെങ്കിൽ കാട്ടർബികളുടെ 360 ഗോത്രദേവന്മാരിൽ ഒരുവൻ മാത്രമായിരുന്നു അള്ളാഹു, ബാക്കി 359 എണ്ണത്തിനെയും തകർത്ത് അതിന്റെ വിഗ്രഹങ്ങൾ തകർത്ത് കളഞ്ഞ് അവശേഷിച്ചതിനെ ഏകദൈവമെന്ന് മുഹമ്മദ് പ്രഖ്യാപിക്കുകയായിരുന്നു എന്ന് ഖുർആനും ഹദീസുകളും വെച്ച് നമ്മൾ വീഡിയോ ചെയ്താൽ അതിന് താഴെ വന്ന് ഇവർ പറയുന്ന മറുപടി, നീ പല്ല് തയ്ക്കാറില്ലേ, നിന്റെ പല്ലെന്താ മഞ്ഞച്ചിരിക്കുന്നത് എന്നാണ്. ഇതൊക്കെയാണ് വിമർശനങ്ങൾക്ക് മറുപടി എന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ കുറ്റം പറയരുതല്ലോ, എല്ലാ വീഡിയോകളുടെയും കമന്റ് ബോക്സിൽ സ്ഥിരം ഒട്ടിച്ചു വെക്കുന്ന ഒരു കമന്റ് ഉണ്ട്. ഇവന്മാർ വന്ന് സ്ഥിരം ഒട്ടിച്ചു വെക്കുന്ന കമന്റ്, വാക്കുകൾ വ്യത്യസ്തമായിരിക്കും, പക്ഷെ ആശയം ഒന്ന് തന്നെയാണ്. അത് വേറൊന്നുമല്ല, ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു, ലോകം മുഴുവൻ ഇസ്ലാമിലേക്ക് ഒഴുകുകയാണ്. ഫാസ്റ്റസ്റ്റ് റിലീജിയൻ ഇൻ ദ വേൾഡ് എന്നൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് സത്യം മനസ്സിലാകും എന്നുള്ളതാണ് ആ കമന്റ്. അപൂർവം ചിലരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ആത്മാർത്ഥമായി തന്നെ എഴുതിയിടുന്നതാണ്, അവരുടെ വിചാരം ഈ എഴുതിയിടുന്നത് സത്യമാണെന്നാണ്. എന്നാൽ അപൂർവം കുറച്ചു പേർക്കറിയാം കഥയില്ല, നുണയാണ് ഈ പറയുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എഴുതിയിടുന്നവരും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും ആ കമന്റ് കാണുമ്പോൾ എനിക്ക് മുസ്ലിങ്ങളോട് സഹതാപം തോന്നും. എത്ര എളുപ്പത്തിലാണ് മതനേതാക്കന്മാർക്ക് അവരെ പറ്റിക്കാൻ സാധിക്കുന്നത് എന്നോർത്താണ് എനിക്ക് സഹതാപം തോന്നാറ്. നമ്മളോട് ഗൂഗിൾ ചെയ്ത് നോക്കാൻ പറയുന്ന അവർ ഒരിക്കലും ഇക്കാര്യം ഗൂഗിൾ ചെയ്ത് നോക്കാറില്ല. അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ അവർ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആ കമന്റ് ഇടാൻ നിൽക്കില്ല. അത് മനസാക്ഷിയോട് സത്യസന്ധത പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ പിന്നെ ഒരിക്കലും ആ കമന്റ് ഇടില്ല. കാരണം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ മതം ഉപേക്ഷിക്കുന്നത് മിഡിൽ ഈസ്റ്റിലാണ് അഥവാ അറബ് രാജ്യങ്ങളിലാണ്. 21-ാം നൂറ്റാണ്ടിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണത്. മിഡിൽ ഈസ്റ്റിലെ 30 വയസ്സിൽ താഴെയുള്ളവരിൽ 18% പേർ മതം ഉപേക്ഷിച്ചവരാണ്. യമൻ മാത്രമാണ് അതിനൊരു അപവാദം. 2019 ടെലിഗ്രാഫ് പത്രത്തിൽ വന്നൊരു ലേഖനമുണ്ട്, വൈ ആർ യങ് മുസ്ലിംസ് ലീവിംഗ് ഇസ്ലാം, എന്തുകൊണ്ടാണ് മുസ്ലിം യുവാക്കൾ ഇസ്ലാം ഉപേക്ഷിക്കുന്നത് എന്നാണ് ആ ലേഖനത്തിന്റെ തലക്കെട്ട്. ഇംഗ്ലീഷ് അറിയാവുന്ന മുസ്ലിങ്ങൾ എന്നെ കേൾക്കുന്നവരിലുണ്ടെങ്കിൽ ആ ലേഖനം ഒന്ന് വായിച്ചു നോക്കണം. 2012 ഒരു ഗാലപ് പോൾ പ്രകാരം അന്നത്തെ സൗദി അറേബ്യയിലെ 5% പേർ, അതായത് 1,000,000 ആളുകൾ നിരീശ്വരവാദികളാണ്. 1,000,000 സൗദികൾ. സൗദി അറേബ്യയിലെ 19% ആളുകൾ, അതായത് ഏതാണ്ട് 60,000,000 പേർ തങ്ങൾ മതവിശ്വാസികളല്ല എന്നാണ് പറയുന്നത്. ഇറ്റലിയിൽ ഇങ്ങനെ പറയുന്നവർ വെറും 15% എന്നുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇറ്റലിയിൽ നിന്നൊരു വ്യത്യാസമുള്ളത്, സൗദിയിലും യു എയിലും സുഡാനിലും യമനിലുമൊക്കെ മതം ഉപേക്ഷിക്കുന്നത് മരണശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് എന്നുള്ളത് മറക്കരുത്. മതപരിത്യാഗിയെ വധിക്കാമെന്നുള്ള ഖുർആൻ ആയത്തുകളും ഹദീസുകളും ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ വീഡിയോയിലും അതേ ആയത്തും ഹദീസുകളും പറഞ്ഞ് ഒരു ആവർത്തന വിരസത ഞാൻ ഉണ്ടാക്കുന്നില്ല. പകരം
ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം എഴുതിയ സുന്നികളുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ ഫത്ഹുൽ മുഈനിൽ നിന്നുള്ള തെളിവ് തരാം. ഈ ഫത്ഹുൽ മുഈന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവരുടെ ഒരു തക്കിയ ഓർമ്മ വന്നത്. ഫത്ഹുൽ മുഈന്റെ ആദ്യകാല പതിപ്പുകളിൽ ഒരു കാര്യം എഴുതിയിരുന്നു, ഈ ഗ്രന്ഥം കേരള സാഹിത്യ അക്കാദമി പരിശോധിച്ച് ഉത്തമ ഗ്രന്ഥമായി അംഗീകരിക്കുകയും പാരിതോഷികം നൽകി ബഹുമാനിക്കുകയും ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ പുസ്തകത്തിനകത്തെ മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇസ്ലാം വിമർശകർ കേരള സാഹിത്യ അക്കാദമിയെ സോഷ്യൽ മീഡിയയിൽ കുറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ കേരള സാഹിത്യ അക്കാദമി 2019 ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് വിശദീകരണം കൊടുത്തിരുന്നു. അവർ പറയുന്നത്, ഇത് തികച്ചും വ്യാജ പ്രചരണമാണ്. സാഹിത്യ അക്കാദമി ഇപ്പറയുന്ന ഗ്രന്ഥത്തെ പുരസ്കരിക്കുകയോ ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു മതവിഭാഗത്തോട് പ്രത്യേകം അനുഭാവം പുലർത്തുന്നത് ഈ സാംസ്കാരിക സ്ഥാപനത്തിന്റെ നയവുമല്ലെന്ന് വ്യക്തമാക്കുന്നു എന്നാണ്. അതായത് കേരള സാഹിത്യ അക്കാദമിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരം ഫത്ഹുൽ മുഈന്റെ പ്രസാധകർ അതുവരേക്കും മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും തക്കിയ കാണിച്ച് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ നുണ പറഞ്ഞാണ് ഇവർ മതത്തിലേക്ക് ആളെ കൂട്ടുന്നത്. ഇപ്പൊ ഒരു ആദരിക്കപ്പെടുന്ന ഒരു സ്ഥാപനത്തിന്റെ പേരിലാണ് ഈ നുണ ഇവർ പറഞ്ഞത്. ഇതുപോലെ വേറെ പല ആളുകളുടെ പേരിലും ഓരോരോ നുണകളൊക്കെ അടിച്ചുവിടുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ കാണാറുണ്ട് ഉമ്മാർ ഇറക്കുന്ന പോസ്റ്ററുകൾ, ഗാന്ധിജി പറഞ്ഞു, അല്ലെങ്കിൽ നെഹ്റു പറഞ്ഞു, അതല്ലെങ്കിൽ ജയലളിത പറഞ്ഞു, അതല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു, അല്ലെങ്കിൽ ചെഗ്വേര പറഞ്ഞു, ലെനിൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു, മുഹമ്മദിനെ കുറിച്ച്, നബിയെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ ഉത്തമമായ കാര്യങ്ങൾ പറഞ്ഞതും പറഞ്ഞ് ഇവരുടെയൊക്കെ ഫോട്ടോ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, പോസ്റ്ററുകൾ ഇറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരൊന്നും ഇത് അറിഞ്ഞിട്ട് പോലുമില്ല, ചുമ്മാ അവരുടെ പേരിലെങ്കിലും തള്ളിവിടുകയാണ്. ഇതിവരുടെ സ്ഥിരം പരിപാടിയാണ്, മതം വളർത്താൻ വേണ്ടി ഓരോരുത്തരെ കൂട്ടുപിടിച്ച് അവരുടെ പേരിൽ ഇങ്ങനെ ഓരോ കഥകൾ ഇറക്കി വിടുന്നു. കഥകളല്ല, നബിയെക്കുറിച്ചുള്ള കഥകൾ തന്നെ, നബിയെക്കുറിച്ചുള്ള വലിയ വലിയ കാര്യങ്ങൾ. നബി എന്ന് പറയുന്നത് അവരുടെ നബിയിട്ട, ബൈബിൾ അനുസരിച്ച് മുഹമ്മദ് നബിയല്ല, വ്യാജ നബിയാണ്, കള്ളപ്രവാചകനാണ്. ഏതായാലും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തിയ പുസ്തക പ്രസാധകർക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കാനുള്ള ധൈര്യമൊന്നും കേരള സാഹിത്യ അക്കാദമിക്ക് ഇല്ലാത്തതുകൊണ്ട് അവരതൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒതുക്കി. സന്ദർഭവശാൽ ഇക്കാര്യം പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഈ ഫത്ഹുൽ മുഈന്റെ മതഭ്രഷ്ട് എന്ന 16-ാമത്തെ അധ്യായത്തിൽ മതഭ്രഷ്ടന്റെ മാനസാന്തരം എന്ന സബ് ഹെഡിങ്ങിന് കീഴിൽ ഇങ്ങനെയാണ് പറയുന്നത്, മതഭ്രഷ്ടരായ സ്ത്രീ പുരുഷന്മാരോട് പശ്ചാത്തപിക്കുവാൻ നിർബന്ധമായും ആവശ്യപ്പെടണം. പരിശുദ്ധ ഇസ്ലാം മതം കാരണം പവിത്രതയുണ്ടായിരുന്ന അവർക്ക് എന്തെങ്കിലും സന്ദേഹം വന്നുപെട്ടതാവാമല്ലോ, അത് നീങ്ങിപ്പോവുകയും ചെയ്തേക്കും. ആവശ്യപ്പെട്ടിട്ടും പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ വധശിക്ഷയ്ക്ക് അർഹനാണ്, ഭരണാധികാരിയാണ് ശിക്ഷിക്കേണ്ടത്, ഇനി താമസം നൽകേണ്ടതില്ല, പ്രതിനിധി മുഖേന വധശിക്ഷ നൽകിയാലും മതി, കഴുത്തു വെട്ടിയാണ് വധിക്കേണ്ടത്, മറ്റ് മാർഗേണ പറ്റില്ല. മതം മാറിയവനെ വധിക്കുക എന്ന ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസാണ് ഇതിന് തെളിവ്. മുർത്തദ് ഇസ്ലാം സ്വീകരിച്ചാൽ അതിന് സാധുത്വമുണ്ടായിരിക്കും, പിന്നീട് പതിത്വ പാപം ആവർത്തിച്ചുകൊണ്ടിരുന്നാലും വെറുതെ വിട്ടേക്കണം, കാരണം തൽസംബന്ധമായ തെളിവുകൾ നിരുപാധികമാണ്. എങ്കിലും ഒന്നാമത്തേതിന് തൗബ ചെയ്ത ശേഷം പലതവണ മുർത്തദ്ദാവുന്ന വ്യക്തിയെ സന്ദർഭോചിത ശിക്ഷയ്ക്ക് വിധേയനാക്കേണ്ടതാണ്. ആദ്യ തവണ തന്നെ ചില വിവരദോഷികളായ വിധികർത്താക്കൾ അഭിപ്രായപ്പെട്ടതുപോലെ ശിക്ഷിക്കേണ്ടതില്ല. മുർത്തദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച വ്യക്തിയാണ്. അങ്ങനെയുള്ള ആളുകളോട് പശ്ചാത്തപിച്ച് ഷഹദത്ത് കലിമ ചൊല്ലി വീണ്ടും മുസ്ലിമാകാൻ ആവശ്യപ്പെട്ടിട്ടും അവർ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ അവരുടെ കഴുത്ത് വെട്ടി വധശിക്ഷയ്ക്ക് അവരെ വിധേയരാക്കേണ്ടതാണ് എന്ന് ബുഖാരിയിലുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം ഇസ്ലാം നിയമ സംഹിതയായ ഫത്ഹുൽ മുഈനിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇറ്റലിയിലും മറ്റ് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും ഏതൊരു ക്രിസ്ത്യാനിക്കും അവന്റെ മതം എപ്പോ വേണമെങ്കിലും ഉപേക്ഷിക്കാം, ഒരാളും അവനെ തല്ലാനോ കൊല്ലാനോ പോകില്ല, അത്രയധികം സ്വാതന്ത്ര്യം അവിടങ്ങളിലുണ്ട്. ആ സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് പോലും 15% പേരെ അവിടെ മതം ഉപേക്ഷിച്ചിട്ടുള്ളൂ. എന്നാൽ മതം ഉപേക്ഷിക്കുന്നവനെ കൊന്നുകളയണം എന്ന നിയമം നിലനിൽക്കുന്ന സൗദി അറേബ്യയിൽ 19% ആളുകളാണ് മതം ഉപേക്ഷിച്ചിരിക്കുന്നത്. ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളിലേതുപോലെ ഇസ്ലാമിക രാജ്യങ്ങളിൽ മതം ഉപേക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി കൊടുത്താൽ
പിന്നെ അനിസ്പ്രയുടെ പരസ്യം പോലെയാകും അവിടങ്ങളിൽ ഇസ്ലാമിന്റെ സ്ഥിതി, പൊടി പോലും ഉണ്ടായില്ല കണ്ടുപിടിക്കാൻ. 2012 ഷെയ്ഖ് അഹമ്മദ് അൽ ഖത്താനിയുമായി അൽ ജസീറ നടത്തിയ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂ അൽ ജസീറയുടെ ചാനലിൽ വന്ന് ചില മണിക്കൂറുകൾ കൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഡിലീറ്റ് ചെയ്യാൻ കാരണം എന്താണെന്നറിയാമോ? ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള മുസ്ലിങ്ങൾ അൽ ജസീറയിലേക്ക് വിളിച്ച് ആ വീഡിയോ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടത് കൊണ്ടാണ്. കുറച്ചു സമയമേ അൽ ജസീറയുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും അതിനകം തന്നെ ക്രിസ്ത്യാനികൾ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുത്തിരുന്നു. അവർ പിന്നീട് ആ വീഡിയോ അപ്ലോഡ് ചെയ്തു. പക്ഷേ അൽ ജസീറ കോപ്പിറൈറ്റ് ക്ലെയിം ഉപയോഗിച്ച് ആ വീഡിയോകളെല്ലാം റിമൂവ് ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഷെയ്ഖ് അഹമ്മദ് അൽ ഖത്താനിയുടെയും അദ്ദേഹത്തെ അഭിമുഖം നടത്തിയ മഹീർ അബ്ദുല്ലയുടെയും ഫോട്ടോകൾ വെച്ചുകൊണ്ടുള്ള ശബ്ദരേഖ മാത്രമേ യൂട്യൂബിൽ നിങ്ങൾക്ക് കേൾക്കുകയുള്ളൂ. ആ ശബ്ദരേഖ അറബിയിലാണെങ്കിലും സബ്ടൈറ്റിലുണ്ട്, ഇംഗ്ലീഷ് സബ്ടൈറ്റിലുണ്ട്. പിന്നെ ചില വെബ്സൈറ്റുകളിൽ ആ ഇന്റർവ്യൂ ടെക്സ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് വായിച്ചു നോക്കാം. ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ ഇടുന്നുണ്ട്. അൽ ജസീറ വീക്ഷിക്കുന്ന ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളെ ഇത്രയധികം പ്രകോപിതരാക്കാൻ എന്ത് കാര്യമാണ് ആ ഇന്റർവ്യൂവിൽ ഷെയ്ഖ് അഹമ്മദ് അൽ ഖത്താനി പറഞ്ഞതെന്ന് അറിയണ്ടേ? വേറൊന്നുമല്ല, ഓരോ വർഷവും സബ് സഹാറൻ ആഫ്രിക്കയിൽ മാത്രം 6 മില്യൺ അഥവാ 60 ലക്ഷം മുസ്ലിങ്ങളാണ് ക്രിസ്ത്യാനികളായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന ഇസ്ലാമിക ലോകത്തെ ഞെട്ടിക്കുന്ന വിവരമാണ് ഷെയ്ഖ് അഹമ്മദ് അൽ ഖത്താനി അൽ ജസീറയിൽ പങ്കുവച്ചത്. ഷെയ്ഖ് അഹമ്മദ് അൽ ഖത്താനിയുടെ വാക്കുകൾ അനുസരിച്ച് സബ് സഹാറൻ ആഫ്രിക്കയിൽ ഓരോ മണിക്കൂറിലും 667 മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളായി മാറുന്നുണ്ട്. ഓരോ ദിവസവും 16,000 മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളാകുന്നു. ഓരോ വർഷവും 60 ലക്ഷം മുസ്ലിങ്ങളാണ് സബ് സഹാറൻ ആഫ്രിക്കയിൽ മാത്രം ക്രിസ്ത്യാനികളായി മാറുന്നത്, ഇസ്ലാമിൽ നിന്ന് ക്രിസ്ത്യാനികളായി മാറുന്നത്. ഇത് 2012 കണക്കാണ്. 2024 ആകുമ്പോൾ ഈ എണ്ണം കൂടുകയല്ലാതെ കുറയുന്നില്ല. എന്തുകൊണ്ടാണ് നൈജീരിയയിലും നൈജറിലും കോങ്കോയിലും മറ്റും ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങൾ പച്ചക്കറി അരിയുന്നത് പോലെ അരിഞ്ഞു തള്ളുന്നതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ആ കൊല്ലപ്പെടുന്നവരിൽ നല്ലൊരു ഭാഗവും ഇസ്ലാം ഉപേക്ഷിച്ച് ക്രിസ്ത്യാനികളായി തീർന്നവരാണ്. മതം ഉപേക്ഷിക്കുന്നവരെ കൊല്ലുക എന്നുള്ള ഖുർആന്റെയും മുഹമ്മദിന്റെയും പഠിപ്പിക്കൽ അക്ഷരം പ്രതി അനുസരിക്കാൻ മനസ്സ് വയ്ക്കുന്ന മുസ്ലിങ്ങൾ അവരെ കൊന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവരെ കൊല്ലുന്നതിനനുസരിച്ച് ക്രിസ്ത്യാനികൾ സുവിശേഷം അറിയിക്കുകയും മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളായി തീർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതിങ്ങനെ നിർബാധം നടക്കുന്നുണ്ട് അവിടെ. 48 രാജ്യങ്ങളാണ് സബ് സഹാറൻ ആഫ്രിക്കയിലുള്ളത്. 1902 സബ് സഹാറൻ ആഫ്രിക്കയിലെ ക്രിസ്ത്യാനികളുടെ എണ്ണം വെറും 1 മില്യൺ ആയിരുന്നു, അതായത് 10 ലക്ഷം. എന്നാൽ 2000 ആയപ്പോഴേക്കും അവിടുത്തെ ക്രിസ്ത്യാനികളുടെ എണ്ണം 329 മില്യൺ അഥവാ 32,90,00,000. 2020 കണക്കനുസരിച്ച് 650 മില്യൺ അഥവാ 65 കോടിയാണ് സബ് സഹാറൻ ആഫ്രിക്കയിലെ ക്രൈസ്തവരുടെ എണ്ണം. 2050 ആകുമ്പോഴേക്കും ഇത് 100 കോടിയാകും എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതിന്റെ വിശദമായ സ്റ്റഡി ഇന്റർനെറ്റിൽ ലഭ്യമാണ്, താല്പര്യമുള്ളവർക്ക് ഗൂഗിൾ ചെയ്ത് കണ്ടെത്താം. ആഫ്രിക്കയുടെ പച്ചപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വടക്കേ ആഫ്രിക്കയിലെ ഇപ്പൊ പച്ചകളുള്ളൂ, തെക്കേ ആഫ്രിക്കയിൽ നിന്ന് പച്ച ഏതാണ്ട് ഇല്ലാതായി എന്ന് തന്നെ പറയാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആഫ്രിക്കൻ ഗോത്രവർഗക്കാർക്കിടയിൽ ബഹുഭാര്യാത്വം സഹസ്രാബ്ദങ്ങളായി നിലനിന്നു പോരുന്ന ഒരു സാമൂഹ്യ സമ്പ്രദായമാണ്. അതുപോലെ തന്നെ അക്രമവാസന അവരുടെ രക്തത്തിൽ ഉള്ളതുമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റിയ മതം ഇസ്ലാമാണ്. ക്രിസ്ത്യാനിറ്റിയിൽ ബഹുഭാര്യത്വമില്ല, മാത്രമല്ല അടിച്ചവനെ പോലും തിരിച്ചടിക്കാൻ പ്രമാണമില്ല. പിന്നെ എങ്ങനെയാണ് അടിക്കാത്തൊരുത്തിനെ കയറി ആക്രമിക്കുന്നത്? എന്നാൽ ഇസ്ലാമിൽ ഇതെല്ലാം ഉണ്ട്. ഒരേ സമയം 4 ഭാര്യമാർ വരെയാകാം, അവരെ മൊഴി ചൊല്ലി വേറെ 4 പേരെ കെട്ടാം, അവരെയും മൊഴി ചൊല്ലി വീണ്ടും 4 പേരെ കെട്ടാം, ഇങ്ങനെ എത്ര വേണമെങ്കിലും കെട്ടാം. മാത്രമല്ല അക്രമത്തിന്റെ കാര്യത്തിലാണെങ്കിൽ കാഫറുകളെ, അവിശ്വാസികളായിരിക്കുന്നവരെ ആക്രമിക്കണം, അത് അവരുടെ സാമൂഹിക ബാധ്യതയാണ്, നിർബന്ധിതമായി അവരുടെ മേൽ കിടക്കുന്ന സാമൂഹ്യ ബാധ്യതയാണ്. ഫർള് കിഫായ, ജിഹാദിനോടുള്ള ബന്ധത്തിൽ നിങ്ങളൊരു പക്ഷേ ആ വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ അവരുടെ മേലുള്ള ഒരു നിർബന്ധ ബാധ്യതയാണ്. ഇനി ഇതൊന്നുമല്ലാതെ ക്രിസ്ത്യാനിറ്റി ഉപേക്ഷിച്ച് ഇസ്ലാം മതത്തിലേക്ക് പോയാൽ അവനെ ആര് തല്ലുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യുകയുമില്ല, ക്രിസ്ത്യാനിറ്റി ഉപേക്ഷിച്ച് ഇസ്ലാം മതത്തിലേക്ക് പോയാൽ. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും
ജഡത്തിന്റെ മോഹങ്ങളെല്ലാം സാധിപ്പിച്ചു തരുന്ന ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളാണ് ക്രിസ്ത്യാനികളായി മാറിക്കൊണ്ടിരിക്കുന്നത്. മതപരിത്യാഗം ചെയ്തതിന്റെ പേരിൽ മുസ്ലിങ്ങളുടെ കയ്യാൽ തങ്ങൾ കൊല്ലപ്പെടും എന്നറിഞ്ഞിട്ട് തന്നെയാണ് അവർ ക്രിസ്തുവിലേക്ക് വരുന്നത്. മനസ്സിലായോ? കൊല്ലപ്പെടുമെന്നറിഞ്ഞിട്ട് തന്നെയാണ്. ചരിത്രത്തിൽ ഇന്ന് വരെ, അല്ലെങ്കിൽ ഇസ്ലാം ഉണ്ടായതിന് ശേഷം ഇന്ന് വരെയുള്ള കാലത്തിനിടയിൽ ഇത്രയധികം മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളായി മാറിയൊരു കാലം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. 21-ാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളാകുന്നത് പോലെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മളിത് പറയുമ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരും കുറെ എണ്ണം. ഉസ്താദ്മാര് ആ പാവങ്ങളെ പറ്റിക്കുകയാണ് എന്ന് പോലും അറിയാത്ത മദ്രസ പൊട്ടന്മാരാണ്, മണ്ടന്മാരാണ് അവർ. അമേരിക്കയിലെ അറിയപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതനാണ് ഇമാം ലുക്മാൻ അഹമ്മദ്. റേഡിയോയിലൂടെ ഇസ്ലാമിനെ അമേരിക്കൻ ജനതയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആളാണ് അദ്ദേഹം. ഈ ലുക്മാൻ അഹമ്മദിന്റെ ബ്ലോഗിൽ അദ്ദേഹം വിലപിക്കുകയാണ്, പാശ്ചാത്യ ലോകത്ത് ഇസ്ലാം സ്വീകരിക്കുന്ന 10-ൽ 7 പേർ 3 കൊല്ലം കൊണ്ട് ഇസ്ലാം ഉപേക്ഷിച്ചു പോവുകയാണ്. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവർ ഇസ്ലാം ഉപേക്ഷിക്കുന്നത്. നമ്മൾ അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. 10-ൽ 7 പേർ 3 കൊല്ലം കൊണ്ട് ഇസ്ലാം ഉപേക്ഷിക്കുന്നു. പിന്നെ ബാക്കിയൊരു 3 പേരും കൂടിയുണ്ട്, അവർ ബാക്കിയുള്ള ദിവസങ്ങളിലും വർഷങ്ങളിലും ഉപേക്ഷിക്കും. പിന്നീട് ആദ്യത്തെ 3 കൊല്ലത്തിനുള്ള ഉറപ്പായിട്ട് 7 പേര് വെച്ച് നഷ്ടപ്പെടുന്നുണ്ട്, ശരാശരി 7 പേര് എന്നുള്ള നിലയിൽ. അതാണ് അദ്ദേഹം പറയുന്നത്. ഈ ഇമാം ലുക്മാനെ പോലെയുള്ള മുസ്ലിം മതപ്രചാരകർ ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന കള്ളങ്ങൾ വിശ്വസിച്ച് ഇസ്ലാമിലേക്ക് മതം മാറിയവരിൽ ബഹുഭൂരിഭാഗവും തങ്ങളുടെ വിവേകശൂന്യമായ എടുത്തുചാട്ടത്തിൽ പിന്നീട് ദുഃഖിക്കുന്നവരാണ്. അതിനുള്ളിൽ കയറി കഴിയുമ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലാകുന്നത് ഇസ്ലാം വെറും ഉഡായിപ്പാണെന്ന്. അവരാ മതം വിട്ട് പുറത്തേക്ക് പോരും. അമേരിക്കയിൽ ശരിയത്ത് നിയമം ഇല്ലാത്തത് കൊണ്ട് ഇൻകമിങ് മാത്രമല്ല ഔട്ട് ഗോയിങ്ങും ഉണ്ട്. പക്ഷെ ഇതിനിടയിൽ വേറൊരു കാര്യം നടന്നിട്ടുണ്ടാകും, എന്താണെന്നറിയോ? ഈ 10 പേര് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അവിടുത്തെ കോയമാർ 10 പേരുടെയും വീഡിയോ ഒക്കെ പിടിച്ച് യൂട്യൂബിലിടും. അവരുടെ ടെസ്റ്റിമണി, ഞാൻ എന്തുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു, ഞാൻ എങ്ങനെ ഈ സമാധാന മതത്തിലേക്ക് എത്തി, നബിയെ കുറിച്ചൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ആ ഒരു ആനന്ദം, ഒരു ആവേശം, ഒരു കുളിരു പോരൽ, ഇങ്ങനെയുള്ളൊരു മനുഷ്യനൊക്കെ ഭൂമുഖത്ത് ജീവിച്ചിരുന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി എന്നൊക്കെ പറഞ്ഞ് ഇവന്മാരുടെ കുറെ ടെസ്റ്റിമണികളൊക്കെ പിടിക്കും, വീഡിയോ ഒക്കെ പിടിച്ചിട്ട് ഇതൊക്കെ യൂട്യൂബിലിടും. 3 കൊല്ലം കഴിഞ്ഞ് അതിൽ 7 പേരും ഇസ്ലാം വിട്ടു പോയാലും ആ വീഡിയോ ഒക്കെ അങ്ങനെ തന്നെ അവിടെ കിടക്കൂട്ട, വീഡിയോ അവിടെ തന്നെ ഉണ്ടാവും. ബാക്കിയുള്ള 3 പേരും പിന്നീടുള്ള വർഷങ്ങളിലും ഇസ്ലാം ഉപേക്ഷിച്ചിട്ടുണ്ടാകും. എന്നാലും അവരുടെയൊക്കെ വീഡിയോ, 10 പേരുടെയും വീഡിയോ അവിടെ കിടക്കും. ആ വീഡിയോ കാണിച്ചിട്ട് ഉസ്താദുമാർ ലോകമെമ്പാടുമുള്ള മദ്രസ പൊട്ടന്മാരോട് പറയും, കണ്ടില്ലേ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ മറ്റു മദ്രസ കുഞ്ഞുങ്ങളെ പോലെ കേരളക്കരയിലുമുള്ള മദ്രസ പൊട്ടന്മാരും രോമാഞ്ച കഞ്ചികന്മാരായി മാറി നമ്മുടെയൊക്കെ ചാനലുകളിലേക്ക് ഓടി വന്ന് കമന്റ് ഇടും, നോക്കൂ ലോകം മുഴുവൻ ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞ്. എന്നിട്ട് നമുക്ക് ഉപദേശവും തരും, അതാണ് കോമഡി. താങ്കൾ ഗൂഗിൾ എടുത്ത് പരിശോധിക്കൂ, മുസ്ലിങ്ങൾ കൂടുന്നതല്ലാതെ കുറഞ്ഞിട്ടുണ്ടോ എന്ന്. ഈ മദ്രസ പൊട്ടന്മാര് നമ്മളോട് ഇത് പറയുന്നതിന് മുമ്പൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, സ്വയം ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, ഇസ്ലാമിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് ഒഴുകിപ്പോകുന്നത് അറിയാൻ പറ്റും. എന്നാലും അത് ചെയ്യില്ല, അവരതൊരിക്കലും ചെയ്യില്ല. എന്നിട്ട് ബാക്കിയുള്ളവർക്ക് ഉപദേശം കൊടുക്കും, നിങ്ങളൊന്ന് ഗൂഗിൾ എടുത്ത് പരിശോധിക്കൂ എന്ന്. 2017-ൽ പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ സർവേ പ്രകാരം അമേരിക്കയിൽ 1 വർഷം 100,000 മുസ്ലിങ്ങൾ ഇസ്ലാം ഉപേക്ഷിക്കുന്നുണ്ട്. അത്ര തന്നെ ആളുകൾ ദാവാക്കാരുടെ കുപ്രചരണങ്ങളിൽ കുടുങ്ങി ഇസ്ലാം സ്വീകരിക്കുന്നുമുണ്ട്. ഈ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇസ്ലാം വിടും, അപ്പോഴേക്കും അടുത്ത ആളുകൾ എത്തും. അടുത്ത ആളുകൾ എത്തുന്നതനുസരിച്ച് ഇത് പോകും, വീണ്ടും വരും, ഇത് പോകും, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ എന്റർ എക്സിറ്റ് പരിപാടിയാണ് അമേരിക്കയിലും പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും ഒക്കെ തുടർമാനമായി നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻവാതിലിലൂടെ 10 പേര് കയറുമ്പോൾ പിൻവാതിലിലൂടെ 10 പേര് ഇറങ്ങിപ്പോകുന്നുണ്ട്. കയറുന്നവരെ മാത്രമേ നമ്മുടെ മുമ്പാകെ ഇവർ പ്രദർശിപ്പിക്കുകയുള്ളൂ, ഇറങ്ങിപ്പോകുന്നവരെ പറ്റി ഒരക്ഷരം ഇടുകയില്ല. അമേരിക്കയിലും കാനഡയിലും ഒക്കെ സ്ഥിതി ഇങ്ങനെയാണ്. എന്നാൽ യൂറോപ്പിൽ കുറച്ച് വ്യത്യാസമുണ്ട്, അവിടെ വേറെ രീതിയിലാണ്. യൂറോപ്പിൽ ഇസ്ലാമിക ജനസംഖ്യ കൂടിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. യൂറോപ്പിൽ കൂടിയിട്ടുണ്ട്. യൂറോപ്യൻ ജനസംഖ്യയുടെ 5% ഇപ്പം മുസ്ലിങ്ങളാണ്. 5%. അതിന്റെ കാരണം മുസ്ലിം അഭയാർത്ഥികളെ യൂറോപ്പ് സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് 95%ത്തിലധികം മുസ്ലിങ്ങളുള്ള തുർക്കിയും അസർബൈജാനും
യൂറോപ്പിലായതുകൊണ്ടാണ് യൂറോപ്പിലെ മുസ്ലിം ജനസംഖ്യ 5% ആയിരിക്കുന്നത്. ആ രണ്ട് രാജ്യങ്ങൾ പണ്ടേ ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഈ യൂറോപ്പിൽ അഭയാർത്ഥികളായി എത്തിപ്പെടുന്നവർക്ക് സോഷ്യൽ വെൽഫെയർ ഫണ്ടിൽ നിന്നും ധനസഹായം കിട്ടും. അതിൽ തന്നെ മുസ്ലിങ്ങൾക്കുള്ള ധനസഹായം അഭയാർത്ഥികളായ മറ്റു മതക്കാർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ്. മറ്റു മതക്കാർ തങ്ങൾക്ക് സഹായം ചെയ്തവരോട്, തങ്ങളെ അഭയാർത്ഥിയായി സ്വീകരിച്ച ആ നാട്ടിലുള്ളവരോട് നന്ദിയുള്ളവരായതുകൊണ്ട് അവിടെ പ്രശ്നമൊന്നും ഉണ്ടാകുകയില്ല. എന്നാൽ അമുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള മുഹമ്മദിന്റെ പഠിപ്പിക്കൽ തലയിലുള്ളതുകൊണ്ട് അഭയാർത്ഥികളായ മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും നന്ദി എന്നൊരു വികാരമില്ല, ഒരു വിചാരമില്ല. അവർ ഇടയ്ക്കിടയ്ക്ക് ആ രാജ്യങ്ങളിൽ കലാപം ഉണ്ടാക്കും, അവിടെയുള്ളവരെ ആക്രമിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ആ കൂട്ടരെ സോപ്പിട്ട് നിർത്താൻ വേണ്ടിയും കൂടിയാണ് മറ്റ് മതക്കാരായ അഭയാർത്ഥികളെക്കാൾ മുസ്ലിം അഭയാർത്ഥികൾക്ക് കൂടുതൽ ധനസഹായം ലഭിക്കുന്നത്. തല എണ്ണിയിട്ടാണ് ഈ ധനസഹായം അവർ കൊടുക്കുന്നത്. ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയധികം ഫണ്ട് ലഭിക്കും. അതുകൊണ്ട് മുസ്ലിം അഭയാർത്ഥികളുടെ 2-3 ഭാര്യമാർ ഓരോ വർഷവും പ്രസവിച്ചുകൊണ്ടേയിരിക്കും. പ്രസവിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതനുസരിച്ച് വീട്ടിലേക്ക് വരുമാനം വന്നുകൊണ്ടും ഇരിക്കും. ഇതാണ് ഇപ്പോൾ യൂറോപ്പിൽ സംഭവിക്കുന്നത്. ഇസ്ലാം വേഗത്തിൽ വളരുന്ന മതമല്ല, വേഗത്തിൽ പെരുകുന്ന മതമാണ്. പെരുകുന്ന മതം എന്ന് വെച്ചാൽ പെറ്റ് പെരുകുന്ന മതം, മനസ്സിലായ, പെറ്റുകൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അമുസ്ലിങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നും സോഷ്യൽ വെൽഫെയർ ഫണ്ട് അടിച്ചു മാറ്റാൻ വേണ്ടി പെറ്റ് പെരുകി ആളെ കൂട്ടിയിട്ട് പറയുകയാണ് ഞങ്ങളാണ് യൂറോപ്പിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമെന്ന്. നാണമുണ്ടോ മുസ്ലിങ്ങളെ നിങ്ങൾക്ക്? നാണം? ഇസ്ലാം ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് റിലീജിയൻ അല്ല, ഫാസ്റ്റസ്റ്റ് ബ്രീഡിംഗ് റിലീജിയൻ ആണ്. മനസ്സിലായോ? ബ്രീഡിംഗ് റിലീജിയൻ. യൂറോപ്പിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും മുസ്ലിങ്ങൾ പെരുകുകയാണ്, അല്ലാതെ വളരുകയല്ല. വേൾഡ് പോപ്പുലേഷൻ റിവ്യൂവിന്റെ കണക്കനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യാ വളർച്ചയുള്ള നഗരം നമ്മുടെ കൊച്ചു കേരളത്തിലെ മലപ്പുറമാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരമല്ല, ജനസംഖ്യ വളർച്ചയുള്ള നഗരം. 4 സ്ഥാനത്ത് കോഴിക്കോട്. ലോകമെമ്പാടുമാണട്ടെ, ലോകമെമ്പാടുമുള്ള നഗരങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ വളർച്ചയുള്ളത് 1 സ്ഥാനത്ത് മലപ്പുറത്ത് പെറ്റുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ ഈ വർഷം 1 ക്ലാസ്സിൽ ചേർന്നത് 6500 കുട്ടികളാണെങ്കിൽ മലപ്പുറത്ത് 1 ക്ലാസ്സിൽ ചേർന്ന കുട്ടികളുടെ എണ്ണം 68,000. അതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ട്രോളുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഇത് ഞാനും ഷെയർ ചെയ്തിരുന്നു ഈ പോസ്റ്റ് കണ്ടുകഴിഞ്ഞപ്പോൾ. അതുവരേക്കും നിരീശ്വരവാദിയായിരുന്ന എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ചില ടീമുകളെല്ലാം വന്ന് അവിടെ കുരുപൊട്ടിക്കുകയാണ്. ഞാൻ വിചാരിച്ചിരുന്നത് ഇയാളൊക്കെ ഇസ്ലാം ഉപേക്ഷിച്ചെന്ന് പറയുന്നത് സത്യമാണ്, ഒരു മുഹമ്മദ് അലി എന്നൊക്കെ പറഞ്ഞു, മുഹമ്മദ് അലി മാളിയാക്കല്. ഞാൻ വിചാരിച്ചിരുന്നു ഇയാളൊക്കെ ഇസ്ലാം ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്നത് സത്യമാണ്, നിരീശ്വരവാദിയാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അവിടെ വന്ന് ഉപയോഗിച്ച ഭാഷ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മദ്രസ പ്രൊഡക്റ്റ്, പഴയ മദ്രസ സ്വത്തുബോധം വിട്ടുപോയിട്ടില്ല. ചുമ്മാ നുണ പറയാണ്, ഇങ്ങനെ കുറെ മുക്കളുണ്ട് ഇസ്ലാമിന് തട്ടുകേട് വരുമ്പോൾ സ്വത്തുബോധവുമായിട്ട് വരുന്നത്. അതിൽപ്പെട്ട ആൾക്കാരാണ് ഇവരൊക്കെ. ഏതായാലും ആ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. മുസ്ലിങ്ങളുടെ ഈ അനിയന്ത്രിതമായ പെറ്റുപെരുകലിന്റെ പേരിൽ മദ്രസ പൊട്ടന്മാർ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ട്രോൾ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അവർ പിന്നെയും പിന്നെയും വന്ന് പറയുന്നത് ഒരേ ഡയലോഗ് തന്നെയാണ്, ഇസ്ലാം വളരുന്നു, ലോകം മുഴുവൻ ഇസ്ലാമിലേക്ക് ഒഴുകുന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാം വളരുകയല്ല, മുസ്ലിങ്ങൾ പെറ്റുപെരുകുകയാണ്. മുസ്ലിങ്ങളുടെ എണ്ണമാണ് വളരുന്നത്, അല്ലാതെ ഇസ്ലാം എന്ന ഐഡിയോളജി വളരുകയല്ല. അതിനകത്തൊരു ഗുണമില്ല. അത് മനുഷ്യരെ കൊല്ലുന്ന വെറും ആ 7-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ ഐഡിയോളജി തന്നെയാണ്. അതിനപ്പുറത്ത് അതിന് വ്യത്യാസം ഒരു പ്രത്യേകതയില്ല. മാത്രമല്ല ലോകം മുഴുവൻ ഇസ്ലാമിലേക്കല്ല ഒഴുകുന്നത്, ഇസ്ലാമിലുള്ള യുവജനത ഇസ്ലാം വിട്ട് പുറത്തേക്കാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് വസ്തുത. ഇനി ഒരു വശത്ത് ഇങ്ങനെ പെറ്റിവരുകുമ്പോൾ മറുവശത്ത് വേറെ രീതിയിൽ കുറയുന്നുമുണ്ട്. ഇസ്ലാം ഉപേക്ഷിച്ചു പോകുന്ന ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അതുണ്ട്, അതൊരു പ്രധാന ഘടകമാണ്, വേറെ രീതിയിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ മുസ്ലിങ്ങളും മുസ്ലിങ്ങളും തമ്മിലുള്ള പോരിൽ കൊല്ലപ്പെടുന്ന മുസ്ലിങ്ങളുടെ കണക്കുകളും നമുക്കിന്ന് ലഭ്യമാണ്. ഷിയ സുന്നി പോരിൽ മാത്രമല്ല, വിവിധ സുന്നി വിഭാഗക്കാർക്കിടയിൽ നടക്കുന്ന പോരിൽ കൊല്ലപ്പെടുന്നതും മുസ്ലിങ്ങൾ തന്നെയാണ്. ഷിയാക്കളുടെ പള്ളിയിൽ കൊണ്ടുപോയി സുന്നികൾ പോകുമ്പിടും, അടുത്ത വെള്ളിയാഴ്ച അതിന് പകരമായി സുന്നികളുടെ പള്ളിയിൽ ചെന്ന് ഷിയാക്കൾ വെടിവെപ്പ് നടത്തും. അതുകൂടാതെ സ്കൂളുകളിൽ കാർ ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്നത് വേറെ, സ്കൂളിന്റെ മുമ്പറത്തോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് സ്ഫോടക വസ്തുക്കളൊക്കെ നിറച്ച കാറൊക്കെ ഓടിച്ചു കയറ്റി വിദ്യാർത്ഥികളെ, കുട്ടികളെയാണ് ലക്ഷ്യമിടുന്നത്. കാരണം നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാകരുത്, അതുകൊണ്ട് ഇവർ വളർന്നു വലുതായി വന്നതിന് ശേഷമാണല്ലോ പിന്നെ വിവാഹം കഴിച്ച് പ്രസവിച്ചൊക്കെ അടുത്ത തലമുറയൊക്കെ ഉണ്ടായി വരുന്നത്. അതൊന്നും ഉണ്ടാകരുത്. പ്രായമുള്ള ഒരാളെയൊക്കെ തട്ടിയെന്ന് വെച്ചാൽ അയാൾ മക്കളെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, പിന്നെ അയാളെ തട്ടിയാൽ എന്ത് തട്ടിയില്ലെങ്കിലെന്ത്? അതേസമയം ഈ ചെറിയ പിള്ളേരെയൊക്കെ തട്ടുകയാണെന്നുണ്ടെങ്കിലോ? അവനൊരുത്തം മാത്രമല്ല പോകുന്നത്, അവനിൽ നിന്ന് ജനിക്കാനിരിക്കുന്ന കുറേ കുഞ്ഞുങ്ങളാണ്.
അപ്പൊ ഇതൊക്കെ കണക്കൂട്ടിയിട്ടാണ് സ്കൂളുകളിലൊക്കെ ഒരു ആക്രമണം നടത്തുന്നത്, മനസ്സിലായ? അപ്പൊ ഇതിലൊക്കെ കൊല്ലപ്പെടുന്നത് മുസ്ലിങ്ങളാണ്. ഒരു വശത്ത് പെറ്റു കൂട്ടുമ്പോ മറുവശത്ത് ഇങ്ങനെ കൊല്ലപ്പെടുന്നവരും മതം ഉപേക്ഷിക്കുന്നവരും മതം മാറുന്നവരുമായി ദശലക്ഷങ്ങളുണ്ട്, മില്യൺസ് ഓഫ് മുസ്ലിംസ് ഓരോ വർഷവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം വളരുന്നു എന്ന് പറഞ്ഞു വരുന്നവര് അതുകൂടി കണക്കിലെടുക്കണം, എന്നിട്ട് തള്ളണം കേട്ടാ. സത്യം പറഞ്ഞാൽ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളിലുള്ള മതസ്വാതന്ത്ര്യമുണ്ടല്ലോ, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും മതം മാറാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇസ്ലാമിക രാജ്യങ്ങളിൽ അനുവദിച്ചു നോക്ക്. അപ്പൊ അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇസ്ലാം എന്ന മതം അനിക്സ്പ്രയുടെ പരസ്യത്തിൽ പറഞ്ഞതുപോലെ ആയിത്തീരും, പൊടി പോലും ഉണ്ടാകില്ല കണ്ടുപിടിക്കാൻ. ആ അവസ്ഥയിലെത്തും. മതപരിത്യാഗിയെ കൊല്ലുന്നതടക്കമുള്ള ശിക്ഷകൾ ഉണ്ടായിട്ട് പോലും ധാരാളം മുസ്ലിങ്ങൾ ഓരോ മിനിറ്റിലും ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ. അപ്പൊ പിന്നെ ആ ശിക്ഷകളെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് സുബോധമുള്ളവർക്ക് മനസ്സിലാക്കിക്കൂടെ? നിർബന്ധപൂർവം മതത്തിൽ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് അവരെ, എന്നിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. നിർബന്ധപൂർവം മതത്തിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നു. യൂറോപ്പിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു നിർബന്ധവും ഇല്ല, ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. എന്നിട്ടും യൂറോപ്പിനേക്കാൾ അധികം മതപരിത്യാഗികളുള്ളത് ഈ അറബ് രാജ്യങ്ങളിലാണ്, ഇസ്ലാമിക രാജ്യങ്ങളിലാണ്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ദിനം പ്രതി ഇസ്ലാം ഉപേക്ഷിക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതിന്റെ ഉത്തരം വളരെ ലളിതവുമാണ്. ഇന്ന് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും മുഹമ്മദിനേക്കാൾ എത്രയോ മടങ്ങ് നല്ലവരാണ് എന്നുള്ള, നല്ല മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവ് മുസ്ലിം യുവജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. ലോകത്തുള്ള ഏകദേശം എല്ലാ മനുഷ്യരും ഏതെങ്കിലും ഒരു റോൾ മോഡലിനെ പിൻപറ്റുന്നവരാണ്. തങ്ങൾക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയെ അവർ കണ്ടെത്തുകയും ആ വ്യക്തിയെ മാതൃകയാക്കി വെച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതവും പെരുമാറ്റവും ആ മാതൃകാ വ്യക്തിത്വത്തിനോട് താതാത്മ്യപ്പെടുത്തുവാനും അവർ പരിശ്രമിക്കുകയും ചെയ്യുന്നു. ആ മാതൃകാ വ്യക്തിത്വം ചിലപ്പോൾ സ്വന്തം മാതാവോ പിതാവോ സഹോദരനോ സഹോദരിയോ ആകാം, ചിലപ്പോൾ ഗുരുനാഥനാകാം, വേറെ ചിലപ്പോൾ അത് സിനിമാ താരമോ കായിക താരമോ രാഷ്ട്രീയ നേതാവോ ആകാം, ഇനിയും ചിലപ്പോൾ പണ്ട് ജീവിച്ചിരുന്ന ഏതെങ്കിലും ചരിത്ര പുരുഷനാകാം, മത നേതാവാകാം. ആരായാലും ശരി, തങ്ങൾ മാതൃകയാക്കിയ വ്യക്തിയെ സ്വന്തം ജീവിതത്തിൽ അനുകരിക്കാൻ മനുഷ്യർ ശ്രമിക്കുന്നു. ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം, തങ്ങളെക്കാൾ എല്ലാം കൊണ്ടും മുകളിലുള്ള ആൾക്കാരെയാണ് മനുഷ്യർ തങ്ങളുടെ മാതൃകാ പുരുഷന്മാരായി തെരഞ്ഞെടുക്കുന്നത്. ഒരിക്കലും തങ്ങളെക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു വ്യക്തിയെ ഒരാളും അനുകരിക്കത്തക്ക മാതൃകയായി സ്വീകരിക്കുകയില്ല. സുബോധമുള്ള ആളുകൾ ഇല്ല, ചില ആളുകളുണ്ട്, ക്രിമിനൽസ് ഒക്കെ ഉണ്ട്. ക്രിമിനൽസിനെ സംബന്ധിച്ച് ഇന്ന ചരിത്രത്തിൽ കുപ്രസിദ്ധരായി തീർന്നിട്ടുള്ള ഏതെങ്കിലും ക്രിമിനൽസിനെയൊക്കെ അവര് മാതൃകാ പുരുഷന്മാരായി കൊണ്ടു കടന്നിട്ട് അവരെ പോലെ ആകണം. നിലവിൽ ഇപ്പൊ ഇവന് അത്യാവശ്യം ധാർമ്മിക ബോധവും ഇതൊക്കെ ഉള്ളതാണ്. അതൊക്കെ വിട്ടു കളഞ്ഞിട്ട് അവരെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ക്രിമിനൽസ് ഉണ്ട്. അവരെയല്ല ഞാൻ പറയുന്നത്, നോർമൽ ലെവലിലുള്ള മനുഷ്യരുടെ കാര്യമാണ്. അവരെല്ലാവരും ഇപ്പോഴുള്ളതിനേക്കാളും ഞാൻ ഉന്നതമായ ഒരു നിലയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവരെക്കാൾ മെച്ചപ്പെട്ട ആൾക്കാരെ അവർ മാതൃകാ പുരുഷന്മാരായി സ്വീകരിക്കുകയാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന ഉത്തമ മാതൃകയായി ബൈബിൾ ഉയർത്തി കാണിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്. ക്രിസ്തു എന്ന തലയോളം വളരുവാനാണ് അനുഗ്രഹീത അപ്പോസ്തലനായ പൗലോസ് ക്രിസ്ത്യാനികളെ ആഹ്വാനം ചെയ്യുന്നത്. വാസ്തവത്തിൽ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ലോകത്തുള്ള ഏതൊരു വ്യക്തിക്കും അനുകരിക്കാൻ കൊള്ളാവുന്ന മഹനീയവും മാതൃകാപരവുമായ ജീവിതത്തിന്റെ ഉടമയാണ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു. ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ധാർമ്മിക മൂല്യം പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യനോട് ചോദിച്ചാലും അവൻ പറയും, യേശു ക്രിസ്തുവിന്റെ ധാർമ്മികതയ്ക്ക് മുന്നിൽ എന്റെ ധാർമ്മികത ഒന്നുമല്ല, ഞാൻ യേശു ക്രിസ്തുവിനേക്കാൾ വളരെ താഴെയാണെന്ന്. അത്രമാത്രം ഉന്നതനാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു പഠിപ്പിച്ച ധാർമ്മികതയും അങ്ങനെയുള്ളതാണ്. കഴിഞ്ഞ 2000 കൊല്ലങ്ങൾക്കുള്ളിൽ ലോകത്തുണ്ടായ ഏതൊരു സംസ്കാരത്തിലും ജീവിച്ചിരുന്ന ഏതു വ്യക്തിക്കും മാതൃകയാക്കാൻ കൊള്ളാവുന്ന അനുപമമായ വ്യക്തിപ്രഭാവത്തിനുടമയാണ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ മാതൃകയാക്കിയതുകൊണ്ട് ലോകത്ത് ഒരാൾക്കും സ്വന്തം രാജ്യത്തിലെ അതിർത്തി രക്ഷാസേനയുടെ വെടിയേറ്റ് കൊല്ലപ്പെടേണ്ടി വന്നിട്ടില്ല. യേശു ക്രിസ്തുവിനെ മാതൃകയാക്കിയതുകൊണ്ട് ലോകത്തിലൊരാൾക്കും സ്വന്തം രാജ്യത്തിലെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ചോദ്യം ചെയ്യൽ നേരിടേണ്ടി വന്നിട്ടില്ല. യേശു ക്രിസ്തുവിനെ മാതൃകയാക്കിയതുകൊണ്ട് ലോകത്തിലൊരാളും വിദേശ രാജ്യങ്ങളിലേക്ക് ചാവ് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വേണ്ടി സ്കൂളുകൾ തുടങ്ങിയിട്ടില്ല. യേശു ക്രിസ്തുവിനെ മാതൃകയാക്കിയതുകൊണ്ട് ലോകത്തിലൊരാൾക്കും സ്വന്തം രാജ്യവുമായി കുറ്റവാളി കൈമാറ്റ കരാർ ഒപ്പുവെച്ചിട്ടില്ലാത്ത വിദേശ രാജ്യങ്ങളിൽ പോയി ഒളിച്ചു താമസിക്കേണ്ടി വന്നിട്ടില്ല.
യേശുക്രിസ്തുവിനെ മാതൃകയാക്കിക്കൊണ്ട് ഒരാൾ ഒരു കാര്യം ചെയ്താൽ അയാളെ വെറും നാമധാരി എന്നാക്ഷേപിച്ച് തള്ളിപ്പറയേണ്ട ഗതികേട് കഴിഞ്ഞ 2000 കൊല്ലങ്ങളായി ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിട്ടില്ല. യേശുക്രിസ്തുവിനെ യഥാർത്ഥമായി അനുഗമിച്ച ഏതൊരാളെക്കുറിച്ചും ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ, അന്നും ഇന്നും എന്നും. യേശുക്രിസ്തുവിനെ അനുഗമിച്ചു എന്നുള്ള കാരണം കൊണ്ട് അല്ലെങ്കിൽ അനുഗമിച്ച ഒരു വ്യക്തി ചെയ്ത കാരണം കൊണ്ട് ഞങ്ങൾക്ക് തലകുനിക്കേണ്ടതായ യാതൊരു സാഹചര്യവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. യേശുക്രിസ്തുവിന്റെ പ്രമാണങ്ങളെയും ഉപദേശങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ നാമധാരികൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ യഥാർത്ഥമായി ഫോളോ ചെയ്ത ഒരാളുടെ പ്രവൃത്തി കൊണ്ട് ഞങ്ങൾക്കൊരു നാണക്കേടും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അഭിമാനത്തോടെ ഉറപ്പിച്ചു പറയും, കാല ദേശ ഭാഷ സംസ്കാര ഭേദമന്യേ ഏത് മനുഷ്യനും മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു വ്യക്തിവിശേഷം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണെന്നും ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് എവിടെയും സംസാരിക്കാൻ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ, എപ്പോഴും ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. എന്നാൽ അതല്ല മുസ്ലിങ്ങളുടെ സ്ഥിതി. പണ്ടൊക്കെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള മുഹമ്മദിന്റെ യഥാർത്ഥ മുഖം സാധാരണക്കാരായ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും മനസ്സിലാക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ മുസ്ലിം മതനേതൃത്വം ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്തിരുന്നു. ഇസ്ലാമിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് അത് വെളിപ്പെടുത്താൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നുമില്ല. എന്നാൽ ഇന്റർനെറ്റ് വന്നതോടെ കഥയാകെ മാറി. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഇന്ന് ഏതൊരാൾക്കും ലഭ്യമാണ്. വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ലോകത്തോട് പറയാനുള്ള പ്ലാറ്റ്ഫോമുകളും ഇഷ്ടം പോലെയുണ്ട്. മുഹമ്മദിന്റെ വൃത്തികെട്ട ചരിത്രങ്ങൾ മുസ്ലിം ചെറുപ്പക്കാർ അതിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങൾക്കുള്ള ഉത്തമ മാതൃക മുഹമ്മദാണ് എന്ന് ഖുർആനിൽ പറയുന്നുണ്ടെങ്കിലും ആ ജീവിത മാതൃക അനുകരിക്കുന്നതിലൂടെ തങ്ങൾ ഇപ്പോഴുള്ള സ്ഥിതിയിൽ നിന്നും താഴെ പോവുകയേ ഉള്ളൂ. ധാർമ്മികമായും സാംസ്കാരികമായും സാമൂഹ്യപരമായും ഇപ്പോഴുള്ള 21-ാം നൂറ്റാണ്ടിൽ ഇപ്പോൾ തങ്ങൾ ജീവിക്കുന്ന ഈ സ്റ്റാൻഡേർഡിൽ നിന്ന് താഴെ പോവുകയേ ഉള്ളൂ എന്ന് മുസ്ലിം ചെറുപ്പക്കാർക്ക് മനസ്സിലായി. താഴെ പോവുക മാത്രമല്ല, ചിലപ്പോൾ കമ്പി എണ്ണേണ്ടിയും വരും, മനസ്സിലായോ, അഴി എണ്ണേണ്ടിയും വരും. ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ പോലും മാതൃകയുടെ കാര്യത്തിലായാലും ധാർമ്മികതയുടെ കാര്യത്തിലായാലും സംസ്കാരത്തിന്റെ കാര്യത്തിലായാലും മുഹമ്മദിനേക്കാൾ 1000-1000 ഇരട്ടി മെച്ചമാണെന്ന് മുസ്ലിം ചെറുപ്പക്കാർക്ക് ഇന്നറിയാം. അതുകൊണ്ടാണ് അവർ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത്. മനസാക്ഷി അല്പമെങ്കിലും അവശേഷിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മാതൃകയാക്കാൻ പറ്റാത്ത വ്യക്തിത്വമാണ് മുഹമ്മദിന്റേതെന്ന് ഖുർആനും ഹദീസുകളും വായിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാകും. അർത്ഥമറിഞ്ഞു വായിക്കണമെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇസ്ലാമിൽ നിന്നുള്ള ഈ കൊഴിഞ്ഞുപോക്ക് നിലയ്ക്കാത്തത്. മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ അപകർഷതയാണ് മുസ്ലിം ചെറുപ്പക്കാർക്ക്. അവരെ കുറ്റം പറയാൻ പറ്റൊന്നുമില്ല. നാണവും മാനവും ഉള്ള ഏതൊരാൾക്കും അപകർഷതയുണ്ടാകും, അത് സ്വാഭാവികമാണ്. അമ്മാതിരി കാര്യങ്ങളല്ലേ മുഹമ്മദ് ചെയ്തു വച്ചിരിക്കുന്നതും ബുഖാരിയും മുസ്ലിമും തബരിയും ഒക്കെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതും. അമ്മാതിരി കാര്യങ്ങളാണ്. ഞങ്ങളുടെ വീഡിയോകൾക്ക് കീഴിൽ വന്ന് ഇസ്ലാം വളരുകയാണ്, ലോകം മുഴുവൻ ഇസ്ലാമിലേക്ക് ഒഴുകുകയാണ് എന്നൊക്കെ കമന്റ് ചെയ്യുന്ന എല്ലാ ജിഹാദികളോടും പറയാനുള്ളത് കമന്റ് ഇടുന്നതിന് മുമ്പേ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക എന്ന് മാത്രമാണ്. ഉസ്താദുമാർ പറയുന്നതും വിശ്വസിച്ച് ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ നാണം കെടുകയേ ഉള്ളൂ. തലപോയ തെങ്ങിനെന്ത് കാറ്റും പെഷറും എന്ന് പറഞ്ഞതുപോലത്തെ ടീമുകളാണ് നിങ്ങളെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല, അല്പമെങ്കിലും നാണവും മാനവും ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ വീഡിയോകൾക്ക് കീഴിൽ കമന്റ് ഇടുന്നതിന് മുമ്പ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് എന്ന് ഉപദേശിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ക്രിസ്തുവിനായി പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി മരിച്ചാൽ ക്രിസ്തുവിനായി.